കഴിഞ്ഞ് അമ്മ ഒട്ടകത്തോട് വന്ന് പരാതി പറഞ്ഞു. അമ്മേ, എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല, എന്നെ കളിയാക്കുന്നു. എത്ര വിരൂപമായാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്! കൂഞ്ഞുകൂടിയ മുതുകും വലിയ മുഴയും നീണ്ട കാലുകളും എനിക്കിഷ്ടപ്പെടുന്നില്ല, ഞാൻ കളിക്കാൻ പോകുന്നില്ല. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചു, മോളെ, ദൈവത്തിന് എല്ലാവരിലും ഒരു പദ്ധതിയുണ്ട്, അതേ നിറവേറൂ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഇനി കളിക്കാൻ പോകില്ല എന്ന വിഷമത്തോടെ പറഞ്ഞ് അവൻ പോയി അവിടെ ഇരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ യജമാനൻ വന്ന് അവരെ കുളിപ്പിച്ച് പുതിയ മേലങ്കിയൊക്കെ ധരിപ്പിക്കുന്നതിനിടെ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, എന്തിനാണമ്മേ നമ്മെ ഇങ്ങനെ കുളിപ്പിച്ച് പുതിയ മേലങ്കിയൊക്കെ ധരിപ്പിക്കുന്നത്? യജമാനൻ അവരുടെ സംസാരം കേട്ട് പറഞ്ഞു, നിങ്ങളെ ദൂരയാത്രയ്ക്ക് നമ്മുടെ രാജാവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു, സാധാരണ യാത്രകൾക്കൊക്കെ കുതിരയാണ് തിരഞ്ഞെടുക്കാറ്, ഇപ്പോൾ ഇതെന്തു പറ്റിയോ എന്തോ. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഒരു നക്ഷത്രത്തെ ഉന്നം വെച്ചാണ് അവർ നടന്നിരുന്നത്. അവർ നടന്ന് നടന്ന് മടുത്തു തുടങ്ങി. അതാ ആ നക്ഷത്രം എവിടെയോ നിന്നു. അപ്പോൾ ആ ഒട്ടകങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി. അതാ ഒരു പുൽക്കൂട്, അതിനുള്ളിൽ ഒരു ഉണ്ണി. ലോകരക്ഷകനായ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് സാക്ഷ്യം നൽകുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവർ ആദ്യമായി അവരുടെ ജീവിതത്തിൽ അവരുടെ ഈ വിരൂപമായ രൂപത്തെ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, എല്ലാവർക്കും എല്ലാവരിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അതനുസരിച്ച് നമുക്ക് ജീവിക്കാം.